December 12, വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദെ ഷന്താൾ. ബർഗാൻഡി പാർലമെന്റിന്റെ പ്രസിഡന്റായിരുന്ന ബെനിനിയോസ് ഫ്രമിയോട്ടിന്റെ രണ്ടാമത്തെ മകളാണ് ജെയിൻ. 1573 ജനുവരി 25 വിശുദ്ധ ജെയിൻ ജനിച്ചത്. ബാല്യത്തിൽ തന്നെ വിശുദ്ധ ജെയിനിൻ്റെ അമ്മ മരിച്ചതിനാൽ പിതാവാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അവൾക്ക് 20 വയസ്സായപ്പോൾ ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായ ബാരൺ ദേ ഷന്താൾ അവളെ വിവാഹം ചെയ്തു. അദ്ദേഹം മതഭക്തനും നല്ല വ്യക്തിത്വത്തിന് ഉടമയുമായതിനാൽ ജെയിൻ്റെ കുടുംബജീവിതം സന്തുഷ്ടമായിരുന്നു. അവർക്ക് 4 മക്കളെ ദൈവം സമ്മാനിച്ചു. ജെയിനിന് 28 വയസ്സായപ്പോൾ ഭർത്താവ് മരണമടഞ്ഞു. 1604 വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് നോമ്പുകാല പ്രസംഗം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹവുമായി പരിചയപ്പെട്ടു. ആ ബന്ധം അവളെ വിശുദ്ധിയിലേക്ക് നയിച്ചു. വിശുദ്ധന്റെ ഉപദേശപ്രകാരം അവൾ ചിട്ടയായ ആത്മീയ ജീവിതം ആരംഭിച്ചു. പിന്നീട് ഒരു സന്യാസ സഭയിൽ ചേരാനുള്ള അവളുടെ ആഗ്രഹം അദ്ദേഹത്തെ അറിയിച്ചു. കന്യകാമറിയത്തിന്റെ വിസിറ്റേഷൻ സഭ സ്ഥാപിക്കുകയും അത് നടത്താൻ ജെയിനിനെ അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു. അവളുടെ ഈ നീക്കത്തെ പിതാവും ഭർത്തൃപിതാവും അങ്ങേയറ്റം എതിർത്തെങ്കിലും അവളുടെ സ്ഥിരതയും തീക്ഷ്ണതയും കണ്ടിട്ട് സങ്കടത്തോടെ അനുമതി നൽകി. മക്കളോടുള്ള കടമകളെല്ലാം നിറവേറ്റിയ ശേഷം തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനായി സമർപ്പിച്ചു. ഒത്തിരിയേറെ ആന്തരിക വേദനകളും ആത്മീയ ശുഷ്കാന്തിയും കഷ്ടപ്പാടുകളും അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും പ്രസന്നത കൈവിട്ടില്ല. 69 വയസ്സിൽ 1641 ഡിസംബർ 13 ആ വിശുദ്ധ പുഷ്പത്തെ ദൈവം സ്വർഗത്തിലേക്ക് വിളിച്ചു. വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ ജെയിനിനെ പറ്റി പറയുന്നു, മഹാസഹനത്തിനിടയ്ക്കും അവളുടെ മുഖത്തിന്റെ പ്രസന്നത മങ്ങിയിട്ടില്ല. ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. ദൈവം നമ്മിൽ ജീവിക്കാൻ സഹനങ്ങൾ അനുവദിക്കുമ്പോൾ മുഖത്തിന്റെ പ്രസന്നത നഷ്ടമാകാതെ അവിടത്തോടൊപ്പം സഹിക്കാൻ നമുക്കും വിശുദ്ധ ജെയിനിന്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം.